പരിമായം. ആണോ? ഇല്ല, ഞാൻ കണ്ടില്ല. അവള് ഡാഡാന്ന് വിളിച്ചിട്ട് സംസാരിച്ചിരുന്നേ. നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് അറിഞ്ഞപ്പോഴേ ഹസ്ബൻഡ് എന്ത് പറയണോന്ന്. ഏതൊക്കെ മോദല്? ഓളെ വിറ്റ കായ് നമ്മളെ കയ്യിലുണ്ട്. പിന്നല്ല, എന്താ പോളക്കൊരു കാല്? ഒരു കാമുകനോട് സംസാരിക്കുന്നു, വേറൊരുത്തൻ്റെ കൂടെ വണ്ടിയിൽ പോണ്. വല്ലാത്ത പെടപ്പന്നെ കേട്ടോ. ഏതായി പെണ്ണ്? ഏതാ പെണ്ണെന്നോ? ആ സുമേഷ് ഏട്ടൻ്റെ മോള് മണ്ടു. ഏ സുമേഷ് ഏട്ടൻ്റെ? ഏ നമ്മളെ കേക്കലേ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടിയോ? ആ ചേടാ, ഈ പെണ്ണ് ഇത്ര വലുതായോ? ചെല്ലേ, ഓള് ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്തോ പഠനത്തിന് അങ്ങോട്ട് പോയതാ. അപ്പൊ വന്നപ്പോ വള്ളന്ന് പന്തിരിച്ചിരിക്കും. വേറെ ഈ പെണ്ണ് ഇങ്ങനെ കാണിക്കുന്നത് സുമേഷ് ഏട്ടൻ്റെ മോള്? അതിന്റെ സുമേഷ് ഏട്ടൻ തോയപ്പോ സത്യം പറഞ്ഞ എന്റെ കോയക്ക ദിവസം ഇവിടെ വന്ന് കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം കിട്ടൂല. അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ തന്നെ ഉള്ളത്. ആൾക്കാര് ഈ ആയിന് വേണ്ടി ഇങ്ങനെ വണ്ടി പായന്നല്ല, ഒരു 10 മിനിറ്റ് ഒന്ന് കുറവറിഞ്ഞിരിക്കാണ്ടോ ആർക്കെങ്കിലും നേരം? ഏയ് അതിനൊക്കെ പ്രാപ്തിയുള്ള ആരെങ്കിലും അല്ലടോ, നമ്മുടെ സുഗതനും ഇത് അവിടെ വരാന്ന് പറഞ്ഞാണല്ലോ. വരാന്ന് പറഞ്ഞപ്പോ വാക്കുപാലിക്കണ ആളുകളുമാണ് രണ്ടു. ഈ സുഗതന്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ, ആള് വെളുപ്പല്ല, പുതിയൊരു പണി തുടങ്ങിക്കണേന്ന്. എന്താണ്? കൃഷി. നല്ലല്ലടാ, നമുക്ക് ആൾക്കാരനെ കൃഷി 50-100 വെച്ചിട്ട് പിരിവെടുക്ക. അതൊക്കെ വെച്ച് നോക്കുമ്പോ മൊയ്ത് അത്ര കുഴപ്പമില്ല, ഒച്ചിരി മേനയുണ്ട്. എന്ത്? അവനെപ്പോഴത്തെ ഒരു വൃത്തി കെട്ടവൻ ഈ നമ്മുടെ പ്രദേശത്തില്ല. ഭാര്യനെ പേടിയാണെന്ന്. ഭാര്യ അങ്ങാട് കടക്കരുന്ന് പറഞ്ഞ അവൻ കടക്കൂല. പിന്നെ അവന്റെ ഭാര്യ എന്തല്ല, മറ്റേ നസീമ, ഭാര്യ നസീമ, അവിടെ എന്തോ പാല് കറക്കാൻ വന്ന ഒരു ബംഗാളിയായിട്ട് എന്തോ തട്ടുമുട്ടൊക്കെ ഉണ്ടെന്ന് പറയണത്. ആയിക്കോട്ടെ, അതെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ ചിച്ച് കണ്ടിട്ടില്ലല്ലോ, കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുത്താൻ നിൽക്കണം. എന്തിനാ വെറുതെ എന്റെ കാര്യം പറയുമ്പോ എല്ലാം പറയണോ? ഞാൻ പറയാണ്, ഈ ബംഗാളികൾക്ക് നമ്മൾ മലയാളി പെണ്ണുങ്ങളോട് ഒരു ഇത് ഉള്ളതാ. ആയിക്കോട്ടെ, നമ്മളെ ഒന്നും പറയാൻ ഒന്ന് നിൽക്കണ്ട. സംഗതി ഇപ്പൊ അവൻ ബംഗാളി, ബംഗാളിയില് ഒന്നും കൂടി ചിരിച്ചു കാണിച്ചിട്ടുണ്ടാവും. ഏയ് അവള് മലയാളത്തിലൊന്നും അങ്ങോട്ടും ചിരിച്ചു കാണിച്ചിട്ടുണ്ട്. മതിയല്ലോ. അല്ല, അതിനൊക്കെ പറ്റിയ ആളുമാണ് ഓളെ. ഒരു ബാഹുലേയ അല്ലേ? ബാഹുലേയ എന്നോട് പറയണ്ടായി ഇത്. കാണാത്ത കാര്യം ബാഹുലേനാണ് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ നമ്മള് കണ്ടിട്ടില്ലേ? നസീമ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോഴേ ഇത്തിരി കുഴപ്പമായി. ബാഹുലേന ഇത് പറഞ്ഞുണ്ടാക്കാൻ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഈ നസീമ കുളി കഴിഞ്ഞിട്ട് ഇങ്ങാട് വരും. നസീമ കുളി കഴിഞ്ഞിട്ട് ഇങ്ങാട് വരുമ്പോ നമ്മുടെ ഈ പന്നണ്ട് മൊയ്ത് വന്നുണ്ട്. നമുക്കിനി വരാൻ കണ്ടല്ലേ.
ഞങ്ങൾ എത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്നായിരുന്നു. ആ രാഘവേട്ടനെ കാത്ത കണക്കിലും സമയത്തിന് ഉത്തരവാദിത്തത്തിൽ എത്തണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തും. അതിനിപ്പോ നിങ്ങള് കാത്തുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതപ്പ പ്യാരീനെ ഒന്ന് കണ്ടുപഠിക്കും. നിങ്ങൾ രാവിലെ 8 മണിക്ക് വന്നിരിക്കാം അല്ലേ? അതെ, ഇജ്ജ് ഇന്നലെ പോയില്ലേ? പോയി പെരയിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഒന്നും ഇല്ല. നമ്മളെ സുമേശേട്ടന്റെ മോളില്ലേ, സുമേശേട്ടന്റെ മോള്, മറ്റാ വെള്ളപ്പാച്ച, അവള് ഒറ്റന്റെ കൂടെ ബൈക്കിൽ പോണ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കണ്ടോ? ഇല്ല. എപ്പോ എപ്പോ ഇത് പോയില്ല? വേറെ വഴിക്ക് പോയി. ഒരു ചങ്ങായിന്റെ കൂടെ. ഏതാ ചങ്ങായി? ഏതോ ഒരു ചങ്ങും ഓന്റെ കൂടെ ബൈക്കിൽ കേറി ചുറ്റി. അതെ, ഞാനൊരു കാര്യം പറഞ്ഞു. അല്ല, അത് മാത്രല്ല, ഇത് കേറുന്നതിന് മുമ്പ് ഇവള് ആരോടൊന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഏതോരുത്തനോട്? വേറെ ഏതോരുത്തനോട്? ഓനോട് പറഞ്ഞതെന്താ? പറഞ്ഞത് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഒന്ന് കാണ്. അത് വീഡിയോ സുഗതാ, നടന്നത് നടന്ന്, നിങ്ങള് കണ്ടത് കണ്ട്. എന്തിനാവട്ടെ, നമ്മളത് പറയാക്കണം. കേട്ടത് എന്തിനാവട്ടെന്ന്? കണ്ട കാര്യല്ല, കണ്ടോണ്ട് കണ്ട കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇതെന്തറിയോ ബിസയോ, നമ്മളെ നാട്ടിലൊരു പെൺകുട്ടിയാ, സുമേശേട്ടന് പ്രായമായി, നമ്മക്കൊക്കെ ഒരു ഉത്തരവാദിത്തമില്ല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തിനാപ്പൊ ഇത് പറഞ്ഞത്? എന്തെങ്കിലും ആയിക്കോട്ടെ, ധാരാ പോണ. മനസ്സിലായ വേറെ കഥ, ഞാൻ പിന്നെ പറയാം. അത് പിന്നെ പറയാം. പോയിട്ട് പോണെന്ന് മനസ്സിലായ ായിക്കോട്ടെ, ഇപ്പഴും ഞാൻ പറഞ്ഞു, അത് പറഞ്ഞു പറ്റാക്കണ്ടാവും. അത് പറഞ്ഞ മിണ്ടാണ്ട് ഞാൻ പറഞ്ഞറിയോ, ഇപ്പൊ ഈ സുമേഷിന്റെ മോളുടെ കൂടെ പോയ ആളെന്നെ ഇതുവരെ നമ്മൾ ഇവിടെ എവിടെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ അതാ പറഞ്ഞ, നിങ്ങൾ വേണ്ടാത്ത വാർത്താനും പറയണ്ട. അതെ, കല്യാണം കഴിച്ചു പോകേണ്ട ഒരു പെൺകുട്ടിയാണ്. നമ്മടെ മാഞ്ഞത് നമ്മള് കാറ്റ. ഇതാപ്പ ഈ മീനിഞ്ഞാന്നാള് എന്ന് പറയുമ്പോ ഏതോ എവിടെ കേക്കണ, ഏത് കേക്കനാണ് ബൈക്കായിട്ട് ഇതേമാതിരി തന്നെ വന്ന് നിക്കണ്ട്. ഓള് ഇതിന്റെ പുറകില് അങ്ങോട്ട് ശകടത്തിന്റെ മുകളിൽ അങ്ങോട്ട് കേറി അച്ഛന്റെ അടുത്ത് ഇരിക്കണ മാതിരി അങ്ങോട്ട് വയറുമ്പ അങ്ങോട്ട് കെട്ടി പിടിച്ചിട്ട് എന്താ സൂചിയായിട പോക്ക്. എന്താ എന്നിപ്പോ നമ്മള് ഇതേമാതിരി വർത്താനം പറയുന്ന ആൾക്കാരല്ലേ? ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കാമാന്നൊരു അസരം ഞങ്ങളുടെ അടുത്ത് മുണ്ടോ? എന്താ എന്താ ഉണ്ടാഞ്ഞ നമ്മടെ മാഞ്ഞ മനസ്സിലാവണ്ടോ? അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോ ഇവള് തിരുവനന്തപുരത്ത് പഠിക്കണ കാലത്ത് ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ വെറുതെ നാക്ക് പിടക്കാം. ഒന്നുമില്ല, ഒന്നും പറയാനൊന്നുമില്ല. രാഘവനെവിടെ? എന്താണ് രാഘവേട്ടന്റെ അവസ്ഥ? ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ വന്നിരുന്ന് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കണെങ്കിലും വീട്ടിലെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഭാര്യ മക്കളും കൂടെ എപ്പോഴും തല്ലാറുണ്ട്. അറിഞ്ഞതാണ് അയാളുടെ കയ്യിലിരിപ്പാണ് കാര്യം. തല്ലണ എന്താന്നറിയാമോ? പുള്ളി പോയിട്ട് ഒരു പൈന്റ് മേടിച്ചിട്ടുണ്ടെന്നിട്ട് ഒറ്റക്ക് ഇരുന്ന് അടിക്കും. എന്നിട്ട് ഈ കവിത ചൊല്ലലാണ്. മക്കളൊക്കെ ഇടത്തി ഉറക്കൂല, അതാണ് തട്ടി. അത് പറയല്ലേ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ മക്കളും ഉണ്ടാകണം. ചെറിയ മകൻ വരെ ഇന്നലെ തന്നെ. സുഗതാ, എന്തേലും ആയിക്കോട്ടെ, പ്യാരിയെ പോയിതോ മന്മത, കേട്ടത് കേട്ടു, നമ്മള് കണ്ടത് കണ്ടു, മിണ്ടാ കണ്ടു, അങ്ങനെ പോയിക്കോട്ടെ. അപ്പൊ ഈ ജാതി വർത്താനം ഇനി വേണ്ട കേട്ടോ. അവനിപ്പോ രാഘവൻ തല്ലു കൊള്ളേ, തല്ലു കൊടുക്ക്, എന്താച്ചാ ആയിക്കോട്ടെ. ഓനായി ഒരേ കുടുംബമായി. ഇപ്പോ കഴിഞ്ഞത് നിങ്ങളയച്ച പറയുമ്പോ എല്ലാം പറയണല്ലോ. ഞാൻ വെറുതെ അങ്ങനെ ഓണം വയ്ക്കുന്നല്ലോ, അതിനായിട്ട് രണ്ട് വർത്താനം പറയാ. ഏ ഉമ്മർത്തൂടെ അങ്ങോട്ട് പോവല്ലേ വെച്ചിട്ട് ഞാനൊന്നും അങ്ങോട്ട് കേറാ. കേറി ചെല്ലുമ്പോ എന്തൊക്കെ തട്ടുമുട്ടും ഒരു കരച്ചിലോലൊക്കെ കേക്കാണ്ട് ഞാൻ കുട്ടിയോളെ അരിയിൽ എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോ എന്താ കഥ? ഭാര്യ എന്താ പറയാ, ഭാര്യ അടിക്ക, ഭാര്യ അടിക്ക, ആ ചെറിയ ചെക്കല്ലേ ആ ചെക്ക അങ്ങനെ പിടിച്ചു കൊടുക്ക. എന്നിട്ട് നാട്ടും പുറത്തും ഇങ്ങനെ ഒരു മനുഷ്യനല്ലേ എന്തെന്നാ പിന്നെ? അപ്പൊ ഞാൻ ഇതേ വരെ ഞാൻ അപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ? എന്താ പറയാത്തേ?
നമ്മുടെ ഒരു മാന്യത നമുക്കുണ്ടാവണം. അല്ല കോയ, എന്നാണ് രാഘവന്റെ വീട്ടിൽ പോയത്? തിങ്കളാഴ്ചയെ. തിങ്കളാഴ്ച അല്ലേ കോയ മറ്റേ മകളുടെ കുട്ടറ സുന്നത്താണെന്ന് പറഞ്ഞിട്ട് പെരുമ്പാവൂര് പോയത്? അത് തിങ്കള് സിന്നത്തെ തിങ്കളാഴ്ച ആയിരുന്നു. ചൊവ്വാഴ്ച എന്നുണ്ട്. എന്തിനായി തർക്കിക്കണ? തിങ്കളാണേലും ചൊവ്വാണെങ്കിലും രാഘവേട്ടൻ വരുമ്പോ ചോദിക്കാല്ല. എന്തിന് തല്ല് കൊണ്ടുവന്ന് രാഘവേട്ടൻ അറിയാലോ. എന്താ ഇത്? എന്നും തല്ലിന്റെ പെരുന്നാളല്ലേ, അതപ്പ എങ്ങനെ അറിയും? അത് എന്തിനിപ്പൊ ഇങ്ങനെ ചോദിക്കണേ? നിങ്ങള് ഒരു ഇതും ചോദിക്കാക്കണ്ട. എന്തിനു ചോദിക്കണേ? നന്നായിട്ടുണ്ട്. അല്ല കാര്യം ഞാനൂട്ടിലും ചോദിക്കാക്കണ്ട. വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് മനുഷ്യന്മാരെ അടങ്ങലാക്കാന് അയ്യോ ചോദിക്കാക്കണ്ട. ഇനി അതങ്ങനെ നടന്നോട്ടെ. ഞാനേ ഞാനിപ്പോ ഇത് അന്ന് പോയ സമയത്ത് ഇത് ഇനിയിപ്പോ ഞാനിത് കണ്ടു എന്ന് രാഘവന് തോന്നണ്ട വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്? ഞാൻ അപ്പനെ ഇങ്ങട് ഞാൻ ഇങ്ങോട്ട് അവനറിയാണ്ട് ആ പോയ മാതിരി തന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതാ ഞാൻ പറഞ്ഞായി ആ ചോദിക്കണ്ടാന്ന്. ഇനിയിപ്പോ അത് ചോദിച്ചാൽ ഞാൻ വിഷമാവൂലേ? എന്നാലും ഒന്ന് അന്വേഷിച്ചു. എന്തിനാണ് ഒരു സീരിയലുണ്ട് പെൺമനസ് പറഞ്ഞിട്ടുള്ളത്, അത് കാണാൻ ഞാൻ എന്തുകൊണ്ട് വൈകി? അല്ല രാഘവേട്ട, ആ സീരിയലിലല്ലേ അമ്മയും മക്കളും കൂടെ തന്തേനെ തല്ലണ കഥയുള്ളത്? അതെ 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 അതെ. അത് രാത്രി 9 മണിക്കല്ലേ? അല്ല അത് റിപ്പീറ്റേഷൻ ഉണ്ട് 11 മണി. നേരത്തെ വന്നാലേ സ്ഥലം കിട്ടും. നേരത്തെ പിടിച്ചല്ലേ. എന്തരാകട്ടെ, മൊത്തത്തിലൊരു വീക്കം പോലെ. അതല്ല, അത് പ്രഷർ ആണോ? പ്രഷർ കുറവില്ലല്ലേ? ഇല്ല കുറവില്ല. ഗുളിക കഴിക്കില്ലേ? ആ ഗുളിക കഴിക്കും. ഗുളിക കഴിച്ചാൽ ശരീരത്തിന് റെസ്റ്റ് വേണ്ടേ? അതൊക്കെ വേണം. കവിതയൊക്കെ എങ്ങനെയാണ് രാത്രി? ഇതെല്ലാം ഉഷാറായിട്ട് അതാ കിട്ടുന്നത്. അല്ല രാഘവട്ട, അങ്ങക്ക് കവിത ചെയ്ത് എന്തെങ്കിലും കിട്ടും പിന്നെ? ഹലോ, അതെന്ത്? ഞാൻ വരുന്നവരെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ. പിന്നെന്താ? മറ്റേ പ്രശ്നാമോറിന്റെ വീട്ടിലെ ഓന്റെ അയൽവാസി ദാമോറില്ലേ, ഈ സുഗതൻ ഒരു നായിക്കാട്ടാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഈ ദാമോറിന്റെ വീട്ടിന്റെ കിണറ്റില് ഇവൻ കാളമൂത്രം കൊണ്ടുവച്ചു. മനുഷ്യന്മാർ ചെയ്യോ അത്? അതിർത്തി തർക്കൊക്കെ എല്ലായിടത്തുണ്ട്. അതിന് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ മോശല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പുതിയ കൃഷി തുടങ്ങി കച്ചറയാണ്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഇരുത്താൻ പറ്റൂല. ശരിക്കും വീട്ടിൽ നിന്ന് ചോറും കൂടി കിട്ടൂല. എന്റെ പെണ്ണുമ്പിള്ള എപ്പോഴും പറയും, നിങ്ങളെ കൂട്ടത്തില് ഇവൻ ഒരുത്തൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ലതാണ്. നമ്മളെ ആൾക്കാര് പറഞ്ഞ എന്തേലും പറഞ്ഞ് നമ്മളെ പറയാൻ കണ്ടാ. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്തേലും ആയിക്കോട്ടെ, എന്റെ അടുത്ത തൊടിയല്ലേ ഞാൻ അത് കാണുന്ന കാഴ്ച പറഞ്ഞു. എന്റെ അടുത്ത കാര്യം പറയാലോ, 1 കിലോ ചെമ്മീന്റെ തല നന്നാക്കിയത് അങ്ങനെ തന്നെ ഒരു കവറിലിട്ട് എന്റെ കൊടുക്കാട്ട്. എന്താ ഹെൽമെറ്റ് ചോദിച്ചിട്ട് നമ്മളെ അറിയില്ല? നമ്മളൊക്കെ ചോദിച്ചാൽ തരാനാണ് ഒരു ബുദ്ധിമുട്ട്. അല്ലാത്തോടത്ത് കൊടുക്കണ്ട്. ഇവനിവിടെ പല വീട്ടിൽ നിന്നും പലിശ വാങ്ങലില്ല എന്നാണ് അറിവ്. നമ്മളെ രമണി ഇല്ല, നമ്മുടെ അച്ചാർ രമണി, അച്ചാറിന്റെ ബിസിനസ്. അല്ല അത് മാത്രമല്ല, വേറെ ഉണ്ട് സുലോചന. എന്താ പലിശയുടെ കളി എവിടക്കൊക്കെ പോകുന്നു? പോയി അത് വേറെ ചെറിയ പ്രശ്നം. എന്താ സുഖതേട്ട, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ലെന്നേ, എന്തേലും ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇടപെടാം. അതെ, ഒന്നുമില്ലാണ്ട് എനിക്ക് ചൂടായിട്ട് വർത്താൻ പറഞ്ഞു പോയ. കണ്ട കണ്ട, ഇതാണ് പറഞ്ഞ ചക്കൻ കണ്ട. ഓ അല്ല പ്യാരി, അവരെന്തിനു ഈ വഴിക്ക് പോണ്? വീട് ബൈക്കല്ലേ, സ്വന്തം വീട്ടിലേക്ക് ആരെങ്കിലും ഇങ്ങനത്തെ ചക്കരി കൊണ്ടുപോകട്ടാ. ഇപ്പൊ അവിടെ സുമേഷേട്ടൻ ഉണ്ടാവൂല, ആ സമയത്ത് രണ്ടുപേരും കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തു ആവാല്ലോ. ശരിയാണ് ശരിയാണ്, സുമേഷേട്ടൻ ഷുഗറിന്റെ ഇഞ്ചക്ഷൻ വെക്കാൻ ആശുപത്രി അയ്യോ കാര്യം പറയാൻ മറന്നല്ലോ.
വീട് എടുക്കാൻ പറയാൻ പറഞ്ഞു. അത് മന്മാനല്ലേ മോനെ എടുത്തോളും. അക്കാത്തൊന്നും അറിയില്ല എങ്ങനെ ഇടുക്കിയില് സൂപ്പർവൈസർ ആയിട്ട് ഒരു റിസോർട്ടിൽ നിന്നീന് പോയി. ആ റിസോർട്ടിലെ ബാത്റൂമില് മറ്റേ മൊബൈലിന്റെ വീഡിയോ വെച്ചിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെ കേറ്റാൻ കൊള്ളൂല്ല ഇവനാ. ഓന്റെ മൊബൈൽ ഉച്ചപ്പാടാണ് ഇപ്പോ കെട്ടിടത്തിട്ടോനെ. അത് ശരി. എന്താ സ്വന്തം മന്ത്കാല് മണല് കാത്തിട്ട് മറ്റോനെ മന്ത്കാലെന്ന് നോക്കിയാലപ്പാ പോയി കിടന്നത്. എന്താ ചെയ്യണ്ടേ? രണ്ടുപേരും വന്ന് ബൈക്ക് വെച്ചു, വീടിനകത്ത് കയറി കലമടച്ചു. അപ്പൊ എന്തയ്യാ? ഇനിയിപ്പോ ഒന്നുമില്ല, നേരെ പോയി നമ്മൾ കോളിംഗ് ബെല്ലടിക്കും. ബെല്ലടിക്കുമ്പോ അവൾ അവനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇറങ്ങി വരും ഒന്നും അറിഞ്ഞുവിടാത്ത പോലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. വാസ്തവ കൈ കിട്ടിയ ഉടനെ ഇങ്ങോട്ട് കൊടുക്കുക, പിന്നല്ലാതെ മരുത്ത മരുത്തം കാണിച്ച കൊടുത്തിട്ട് ബാക്കി സംസാരമുള്ളൂ. ആദ്യം ചെറിയൊരു പണി ഇതിന് കൊടുക്കാം. എന്താ? എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവൻ എടുത്താൽ ഓടി വന്ന വണ്ടി എടുത്തിട്ട് പോകും. ആ അപ്പൊ അത് പോവാതിരിക്കും. നൈസ് പണി. ചേട്ടനല്ലേ ഇപ്പൊ ഞാൻ കൊറച്ചു നേരത്തെ ആ കിണറിന്റെ അവിടെ കണ്ട്? കണ്ടു പക്ഷെ കണ്ടില്ല. അല്ല കണ്ടു പക്ഷെ ആരാന്ന് മനസ്സിലായില്ല. മൊയ്തുവാണ് പറഞ്ഞ സുമേഷന്റെ മോളാന്ന്. എന്തായിരുന്നു? അല്ല ഇവിടെ കുട്ടി അല്ലാതെ വേറെ ആരും ഇല്ല. ഒറ്റയ്ക്കെങ്കിലും? ഒറ്റയ്ക്കാണോ? അല്ല അച്ഛൻ സുമേഷ് ഏട്ടൻ ഉണ്ടോ? ഉണ്ടാവോ? ഇല്ല അല്ലേ. ഇല്ല അല്ലേ. എന്തൊരു തൻ്റെടുന്ന പെണ്ണിന് നമ്മള് രണ്ട് നാട്ടുകാരെ കണ്ടിട്ട് ഒരു കൂസലും ഇല്ല. ഇതിപ്പേ അവന്റെ ചില പുറകെ കൂടെ ഇറക്കി വിടും. അതെ ഇന്നലെ നീ ഇദ്ദേഹം നോക്കിക്കാൻ ഞാൻ നോക്കാം. സുമേഷേട്ടൻ എന്താ ഇവിടെ? അല്ല സുമേഷേട്ടനെ കാണാൻ ഞങ്ങൾ ഇവിടെ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ പിന്നെ ഇവിടെ പോകാനാണ്. ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അല്ല ഇത് ആരാ? ഇതെന്റെ മരുമകനാണ്. ആ പെങ്ങളുടെ മകൻ. പെങ്ങളുടെ മകൻ ജയ മണ്ടുവിന്റെ ഭർത്താവാണ്. അത് ലോക്ക്ഡൗൺ സമയത്ത് ആ ചടങ്ങ് അങ്ങോട്ട് നടത്തി. ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല. എന്ത് ചെയ്യണു? ഞാൻ ഗൾഫിലാണ്. പിന്നെ ലീവ് ഉണ്ടായിട്ട് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. പെട്ടെന്ന് നടത്തി പിന്നെ പോണം. ട്രെയിൻ പ്രശ്നം. ഈ കല്യാണം കഴിഞ്ഞത് ഇതിനകത്തൊന്നും കണ്ടില്ല. ഫേസ്ബുക്കിലും ഒന്നും ഇല്ലായിരുന്നിട്ടില്ല അല്ലേ. ആന്തിരാണ്. അല്ല നമ്മ രണ്ട് വീട്ടുകാർ അറിഞ്ഞ് നടത്തിയ കല്യാണല്ലേ. നാട്ടുകാർ അറിയണ്ടേ? എന്തിന്? നല്ല പയ്യനേട്ടാ. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ
ആ സ്കൂട്ടറിന്റെ ഫ്രണ്ട് ടയർ പഞ്ചറാണോ എന്നൊരു ചെറിയ സംശയമുണ്ട് കേട്ടാ. തോന്നണേ അത് നോക്കിക്കോളെ. അതെ കാറ്റ് കുറവുണ്ട്. അത്യാവശ്യപ്പെട്ടവിടെ പോണെങ്കിൽ ഒന്ന് കാറ്റടിച്ചോ കേട്ടോട്ട്. ഞാൻ അന്ന് പറഞ്ഞല്ലേ നമ്മുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാന്ന്. എന്തിനു മറ്റുള്ളവർ ബോധ്യപ്പെടുത്താൻ നമ്മ കല്യാണം കഴിക്കുന്നതിരാ? അങ്ങനെയല്ല, എന്നാലും നാട്ടുകാർ ചോദിച്ചാലേ. നിങ്ങൾ കാറിൽ പോക്കോ, എവിടെയും പോകാനുണ്ട്. അതൊന്നും കുഴപ്പമില്ല, വന്നേ കഴിക്കാം. ആകെ നമ്മള് വിചാരിച്ച പോലെ ഒന്നല്ലാന്ന്. ആ പെണ്ണിനെ ബൈക്കിൽ കൊണ്ടുപോയ ചെക്കല്ലേ, അത് അവളുടെ കെട്ടുവനാന്ന്. ഞങ്ങളിപ്പോ പോയ വഴിക്ക് അവിടെ സുമേഷ് ഏട്ടണ്ടായിരുന്നു. ഉപ്പര് പറഞ്ഞല്ലേ കല്യാണം കഴിച്ചു കൊടുത്താന്ന്. അപ്പൊ ഉമ്മരോടൊന്നും പറയാണ്ട് കല്യാണം നടക്കുക. എന്ത് സുഖത, അയാൾ പറഞ്ഞു കേട്ടോ ഉടനെ അങ്ങ് വിശ്വസിച്ചാ. ഇന്റെ സംഗതി വേറെ കുട്ടൻസുണ്ട്. ഈ പെണ്ണ് തിരുവനന്തപുരത്ത് പഠിക്കാൻ നിന്നല്ലോ. പഠിക്കാൻ നിന്ന സമയത്ത് ഇവനുമായിട്ട് കണ്ടുമുട്ടി, അവിടെ വെച്ചിട്ട് ഇവര് നിരന്തരം കണ്ട് ഈ കഥയാണ് തിരുവനന്തപുരത്തെ കഥ. ഞാൻ പറയാന്ന് പറഞ്ഞില്ലല്ലോ, എന്തിനാ വെറുതെ നാക്ക് വടക്കാക്കണ വെച്ചിട്ട്. ഞാൻ പറഞ്ഞില്ല എന്നാണല്ലോ അത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നമ്മള് ഞാൻ പറഞ്ഞ നമ്മള് കഥ ചോദിച്ചില്ലേ. സമയം 3:30. പശുവിനെ കിടക്കാൻ. അതെ പശുവിനെ കിടക്കാൻ പോണോന്നല്ലേ. നേരത്തെ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ കുണിച്ചു നിർത്തി കിട്ടും ഭാര്യ. ഉമ്മക്കറിയില്ലാതാ ഞാനിന്ന് വീട് വരെ പോയിട്ട് വരാം. ഏ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. ഇല്ല ഞാൻ കഴിച്ചിട്ട് വരാം. ഓക്കെ എന്നാ. വൈകിട്ട് കാണൂലേ. എന്താ ഈ കള്ള നായിക്ക് വല്ല പണിക്കാ പോയിക്കോട്ടെ. ഈ ഇത്ര പോന്നു മാത്രം പോന്നൊരു ചെക്കനപ്പൊ ഈ വയസ്സായ ഞാനെപ്പോഴും ആലോചിക്കാം. നമ്മളെ കൂട്ടത്തിൽ ഇരിക്കേണ്ട ചെക്കനല്ലല്ലോ. ഓന്റെ തരക്കാർ എത്ര ആൾക്കാരുണ്ട് ആലോചിച്ചു. പറയണ സാധനം അതൊക്കെ പോട്ടെ, വേണേ ബഹുമാനിച്ചാൽ മതി. ഇവന്റെ കുടുംബത്തിൽ 10 കായും കൊണ്ടേ കൊടുക്കേണ്ടത് വെച്ചാല്. ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ഇവന്റെ ഇങ്ങനെ പതിവായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഇരുത്തരുത്. പേരദോഷം നമുക്കാവും. അതും അല്ല കോയക്ക, നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൻ അവിടെ ഇവിടെയും പോയി പറയൂലേ. അതാണ് അതിന്റെ കുട്ടൻസ്. ഞാൻ പല തവണ ഞാൻ വിചാരിച്ചത് ശരിയാത് പറഞ്ഞു ശരിയാ. ഹലോ, ആ മൊയ്തു ആണ്. എന്തേ ആ ഞാൻ ഇപ്പൊ വരാം. ആ ഞാൻ അതാ വരുന്നേ. ഇവനിപ്പൊ ഓടിപ്പടച്ചു പോയത് എന്തിനാന്നറിയോ? ബംഗാളിയില്ലേ ബംഗാളി, ബംഗാളി വീട്ടിൽ വന്നു. അത് നോക്കാൻ ബാഹുലേനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇവൻ. ബാഹുലേനാണ് ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. ഇതെങ്ങനെ പണിക്ക് മനസ്സിലായി? ബെല്ല് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. സംശയമാണ് എന്തിനാ ഈ വേറ്റാനൊക്കെ ജീവിച്ചിരിക്കണേ. ഇതൊക്കെയാണ് കഥകൾ. സമയം 3:30 പഠിച്ച. ഞാൻ ഒരാളെ കാണാൻ വിചാരിച്ചു. അതെ എന്നാ പൊക്കോ. ഏ എന്നാ പൊക്കോ. ഏ വെറുതെ ഒന്നുമില്ല. അല്ല 3:30 എവിടെ പോണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ലോ. അല്ല ഇയെന്താ പോണില്ലേ? ഇജ്ജ് പോണില്ലേ? ഇല്ല, ഞാനെവിടെ ഇരുന്നിട്ട് ഒരു സിനിമയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ. അല്ല എനിക്ക് 6 പോണ്ടു. 6 ഒരാളെ കണ്ടിട്ട് വേണം അങ്ങനെ വീട്ടിൽ പോവാ. നിങ്ങക്ക് 3:30 ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ നിങ്ങള് പോയിട്ടേ പോണല്ലോ. നിങ്ങൾ എവിടെ പോണോന്ന് പറഞ്ഞല്ലേ, അത് പോവോ. എന്തിനാന്നേ അപ്പൊ കൊഴപ്പില്ലാതെ നിങ്ങള് രണ്ടാളും. ഞാൻ കാർന്നരല്ലേ, ഞാൻ മൂത്താളല്ലേ. ആദ്യം ചെറുപ്പക്കാരൊക്കെ പോവാ, എന്നിട്ട് പോവാ. പിന്നെ സുഗതന് പൊക്കൂടെ. എന്തിനാ എന്റെ ചോര കുടിക്കാനാ? അത് വേണ്ട, മനസ്സിൽ വെച്ചിരുന്നത്. എന്നപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഏ നമ്മള് 3 പാടപ്പെടുന്ന അങ്ങടെ എണീക്ക. എന്നിട്ട് റെഡി 1, 2, 3 എന്ന് പറയുമ്പോ ഈ അങ്ങടും പോവാ, ഇജ്ജ അങ്ങടും പോവാ, ഞാൻ നേരെ അങ്ങടും പോവാം. അങ്ങനെ ചെയ്യാം. എനിക്ക് ഞാനീ പോയിട്ട് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. റെഡി 1, 2, 3 ഒരു കളി. ഞങ്ങളെ കുറിച്ചൊന്നും പറയരുത്.